തൃശൂരിലെ 13 എംഎൽഎമാരിൽ ഒറ്റയാൾ പോരാട്ടം നടത്തുന്നത് വടക്കാഞ്ചേരി എംഎൽഎ അനിലക്കരയാണെന്ന് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ. കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തലപ്പിള്ളി താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങളെ രൂക്ഷമായി വിമർശിച്ച് പഴയന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മുരളീധരൻ. ചേലക്കര എംഎസ്എൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് തലപ്പിള്ളി താലൂക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മുടെ സഹകരണ രംഗം തകർത്ത് തരിപ്പണമാക്കലും അതുണ്ടാകുന്ന സമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് നിന്നുകൊണ്ട് പോരാടുന്ന ഒരു സിറ്റുവേഷൻ നമുക്കറിയാം. അതിനെ പ്രതിരോധിക്കുന്നത് നമ്മൾ മാത്രമാണ്. നമ്മൾ പ്രതിരോധം എത്രത്തോളം ഫലപ്രദമാണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ജനാധിപത്യ സമ്പ്രദായത്തിൽ നമ്മൾ അംഗീകരിക്കുന്ന നമ്മുടെ സുപ്രീം കോടതിയുടെ പല ജഡ്ജിമാർ വരെ അധികാരത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇവിടെ ജീവിക്കുന്നത്, ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലുള്ള അക്രമങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. കൊട്ടിഘോഷിക്കപ്പെട്ട കേരള ബാങ്കിൻ്റെ കാര്യം നമുക്കറിയാം, ഇന്ന് എവിടെ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ചറിയാം. അവിടെ നടക്കുന്ന അഴിമതികളെ പറ്റി ദിവസങ്ങളിൽ നമുക്ക് മാധ്യമങ്ങളിലും അതുപോലെ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കാണാൻ കഴിയുന്നു, വായിക്കാൻ കഴിയുന്നു. പക്ഷേ നമുക്ക് പ്രതികരിക്കാനുള്ള ശേഷി എവിടെയോ മറന്നു പോയി. ഒറ്റപ്പെട്ട പല ശബ്ദങ്ങളും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ വലിയ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശബ്ദമെങ്കിലും ഒന്നിച്ചു നിന്ന് പറയാൻ കേൾപ്പിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് നമ്മുടെ സംഘടനാ സംവിധാനം പുറകോട്ട് പോകുന്ന വിശേഷം. നീതി നിർവഹണത്തിന്റെ അവസാന വാക്കായ സുപ്രീം കോടതി ജഡ്ജിമാർ വരെ അധികാര സേവനത്തിന്റെ കൈകളിലാണ്. അഴിമതികളെ കുറിച്ച് വരുന്ന വാർത്തകൾ കാണുകയും കേൾക്കുകയും മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. ചെറുവിരലനക്ക് പ്രതികരിക്കാനുള്ള പ്രതികരണ ശേഷിയില്ലാത്ത സമൂഹമായി നമ്മൾ രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. കാലഘട്ടം ഒരിക്കലും ആർക്കു വേണ്ടിയും എന്തിനു വേണ്ടിയും നിലകൊള്ളില്ല. അതുകൊണ്ട് തന്നെ പ്രതികരണ ശേഷിയില്ലാതെ നിൽക്കുന്ന മനോഭാവമാണ് വെടിയേണ്ടത്. 5 വർഷക്കാലത്ത് നമ്മൾ അനുഭവിച്ച യാതനകൾക്ക് നമുക്ക് മറുപടി പറയാനുള്ള അവസരം തെരഞ്ഞെടുപ്പാണ്. നമ്മൾ കൈ കാണിച്ചു പോയ ബസ്സുകളിൽ ഇത് അവസാനത്തേതാണ്. സി സി വി ചേലക്കര.